ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചക്ക ഉണ്ട്, വീട്ടിൽ മുറ്റത്ത് ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട്. പ്ലാവ് കംപ്ലീറ്റ് ആണ് ചക്ക കാണിച്ചത്. ഒരുപാട് ചക്കയുണ്ട് ഈ വർഷം പ്ലാവിൽ. നമ്മളെ ചക്ക, ഒരു ചെറിയൊരു ചക്ക നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ചക്ക വെച്ച് ഞാൻ അടിപൊളി സ്വാദിഷ്ടമായ ഒരു ഐറ്റം ഉണ്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ചക്ക പറിച്ചെടുത്തുണ്ട് ബാക്കിൽ അതിൻ്റെ കറ. അപ്പം നമുക്ക് ചക്കേൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ടായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കയ്യിലൊന്നും ആവാണ്ട് ഒരു ഇപ്പൻ്റെ കയ്യിലായിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് ആ കറിയൊക്കെ പെട്ടെന്ന് എടുക്കാം. പിന്നെ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി ചക്ക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ തൊലി ഭാഗം ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചക്ക ഉണ്ടാക്കാൻ പെട്ടെന്ന് സിമ്പിളാണ്, ഒന്ന് ജസ്റ്റ് ഈ ക്ലീൻ ചെയ്യുന്ന റിസ്ക്കേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സെൻറ്ററിലൂട്ടാം. ഇതിന് നല്ല നല്ല വലിയ കത്തി ഉണ്ടാ, അതിനൊക്കെ പെട്ടെന്നാവും. നമ്മളെ ചക്കയടാ രണ്ടായിട്ട് നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ടോ അങ്ങനെയെങ്കിലും രണ്ട് സൈഡും. ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ചിലവർക്ക് ഈ ചക്ക ഉണ്ടാക്കാൻ ക്ലീൻ ചെയ്യുന്ന മടി കൊണ്ടാരും പൊതുവെ ഉണ്ടാക്കൂല. നല്ല ടേസ്റ്റ് ഉണ്ടാ, വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ വേറെ തന്നെ ടേസ്റ്റ്. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ട് നമുക്ക് ഈ തൊലി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതാക്കട്ടെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ബോർഡിൻ്റെ വില വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. പെട്ടെന്ന് തൊലി എടുക്കാൻ പറ്റും. അതെങ്കിൽ നമ്മളെന്തെങ്കിലും ബോർഡിൻ്റെ മേലെ, ഞാൻ പ്ലേറ്റ് വെച്ചിട്ടാണ് സൗണ്ട് ആകുന്നത്. നമുക്കിങ്ങനെ ബോർഡിൻ്റെ മേലെ അല്ലെങ്കിൽ നല്ല മൂർച്ചുള്ള കത്തി വെച്ചിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തറച്ചു കൊടുത്താൽ മതി. എന്നാൽ വേഗം ചെയ്യാൻ പറ്റും. എന്താ ഇങ്ങനെ തറച്ച് തറച്ചെടുത്താൽ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം. എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തറച്ചതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന് നമ്മൾ വലിയതാണെങ്കിൽ ഇതുവരെ ഇതിൻ്റെ ഔട്ട് സൈഡ് വരെ ചിലവർ കളയില്ല, കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ കളയില്ല, ഇങ്ങനെ കത്തി വെച്ച് ജസ്റ്റ് ഇങ്ങനെ കൊത്തി കൊത്തി കളഞ്ഞ എന്നിട്ട് പെട്ടെന്ന് വേണ്ട ഇങ്ങനെ പോയി പോകും. കൂടുതൽ അടിവശം കളയണ്ട, ഒരു ഗെയിം നമ്മൾ ആ ഇതുണ്ടാവില്ല, അത് മാത്രം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ചിലവർ ഈ ചക്ക ക്ലീൻ ചെയ്യാൻ വിഷമായതുകൊണ്ട് ഇതുണ്ടാക്കാൻ തന്നെ മടിക്കും. ഇങ്ങനെ കൊത്തി കൊത്തി എടുത്താൽ മതി, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ചക്കേൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഉണ്ടോ. ഞാൻ ഇത് നല്ല ഷേപ്പിലൊന്നല്ല കട്ട് ചെയ്ത് ഇങ്ങനെ തൊലി തറച്ച് തറച്ചെടുക്കും ഇതിന്. അതിന് അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യില്ല, നമ്മളെ കിഴങ്ങ് അതേപോലെ കട്ട് ചെയ്യാം. നമുക്ക് ഏത് മോഡലായാലും ഇത് ഫുള്ളായിട്ടായാലും നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് സെൻറ്ററിലോട്ട് ചെറിയ ഇങ്ങനെ ഷേപ്പൊന്നും വേണ്ട, ഏതെങ്കിലും ആയിട്ട് ഒന്ന് ഇതാ ഏത് വലിപ്പമായാലും ചെറിയതായാലും ചെറിയ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഞാൻ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ചെയ്തെടുക്കാൻ ഈസി. മിക്കവരും ഇത് ചെയ്യാൻ മടിക്കുന്നത് ക്ലീൻ ചെയ്യാൻ, പക്ഷെ ക്ലീൻ ചെയ്യാൻ ഈസി ഒന്നുമില്ല. ഇങ്ങനെ തറച്ച് ഇങ്ങനെ ശക്തിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സമയത്ത് സീസൺ ടൈമിലാണ് ഇതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ സമയത്ത് കഴിക്കുന്നത്. നമ്മൾ പിസയും ബർഗറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ഇതേപോലെയല്ല കൊണ്ട്. കുട്ടികൾക്കൊക്കെ ഹെൽത്തിയായ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കിത് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരിക്കൽ കട്ട് ചെയ്ത് കിട്ടിയാൽ പെട്ടെന്നെല്ലാം കട്ട് ചെയ്തു ചെറിയൊരു പീസ് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ ചക്ക ഓംലേറ്റ് നല്ല കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്ക് ഒരു രണ്ട് വെള്ളത്തിലോ ഒരു വെള്ളത്തിലോ ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് പൊടിയൊന്നുമില്ല. തൊലി കട്ട് ചെയ്ത് നമ്മൾ അഴുക്കുന്ന സ്ഥലത്തും അല്ല, നല്ല ക്ലീൻ ചെയ്യുന്ന സ്ഥലത്താണ്. കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം, ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. കൂടുതൽ കഴുകേണ്ട ഒരു അഴുക്കോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കഴുകിയെടുത്തത് ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. കുക്കറിലോ പാത്രത്തിലോ എങ്ങനെ വേവിച്ചെടുക്കാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാം. കുക്കറിലൊരു മൂന്ന് വിസിൽ അടിച്ചെടുത്താൽ നല്ല, നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. പാത്രത്തിലായാലും ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കും. പഴയ കാലത്തൊക്കെ പാത്രത്തിലാണ് വേവിച്ചത്, പക്ഷെ ഇപ്പം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വിടും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടത്. കുക്കറിലൊന്ന് ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ട്
ഇതിലേക്ക് നമുക്ക് എത്ര വേണ്ടി കൊടുക്കുക, നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ഉപയോഗിക്കുക. എത്ര ചക്കയുണ്ട്, ഇടിച്ചക്കയുണ്ട്, അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ കുറച്ച് രണ്ട് ഗ്ലാസ് സുമാർ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി ചേർക്കുന്നില്ല, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇതിൽ ഞാൻ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കുന്നു. നമ്മൾ ഓൾറെഡി വെള്ളം അരിച്ച് മാറ്റും, അതുകൊണ്ട് ഉപ്പ് കൂടുതലായാലും പ്രശ്നമില്ല. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയേ. എൻ്റെ സുന്ദരി ഇങ്ങനെ സൗണ്ടാക്കുന്നുണ്ട്. സുന്ദരിക്ക് എൻ്റെ കൂടെ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഷോൾഡറിൽ വന്നിരിക്കും, അതിനാ സുന്ദരി സൗണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ ഒന്ന് അടിച്ചെടുക്കാം. മൂന്ന് വിസിൽ നമ്മൾ ചക്ക ചെയ്താണ്, നല്ല ചൂട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്, നല്ല പോയത് ചൂടാവട്ടെ. കുറച്ച് തണിയട്ടെ. നമുക്കിത് ഒരു അരി ഇത് കിട്ടിയിട്ട് എങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. വെള്ളം ഒന്ന് ഔട്ട് ചെയ്തെടുക്കണം, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ ചൂടാറി കിട്ടും. പെട്ടെന്ന് ചൂടാറി കിട്ടും, അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ വെള്ളം ഒന്ന് അരിച്ചെടുത്താലേ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കൈവെച്ച് പ്രസ് ചെയ്തിട്ട് ക്ലീൻ എടുക്കാൻ പറ്റും. നമ്മളെ ചക്ക നല്ല ചൂടായി, ചൂടൊക്കെ തണിഞ്ഞ് നല്ല റെഡിയായിരുന്നു. ഇനി കൈവെച്ച് നമുക്ക് നമ്മളെ ചക്ക നല്ല ചൂടാറായി, ചൂടാറി നല്ല ഇതായിട്ടുണ്ട്, തണിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് കൈവെച്ചത് വേറെ ഒന്നും വേണ്ട, നമ്മളൊന്ന് പ്രസ് ചെയ്യൊന്നും വേണ്ടതാ. കൈവെച്ചതാ ഒരു മൂന്ന് നാല് വിസിലെടുത്താൽ നല്ല കൈ വെച്ച്. ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, കട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും, നല്ല നമ്മളെ ബജിയൊക്കെ ഉണ്ടാക്കില്ല അത് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തിയായ നല്ല ചൂടോടെ കൂടെ നമുക്ക് കൈ വെച്ച് ഇതാ പെട്ടെന്ന് റെഡാണ് കൈ വെച്ച്. ഇത് കഴിക്കാൻ തന്നെ ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ കംപ്ലീറ്റ് ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതൊന്നും വേണ്ട, മിക്സിയിൽ ചിലവരിത് മിക്സിയിലൊക്കെ ഇട്ടിട്ടില്ല ചെയ്താണ്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഉടനെ ഒരു മൂന്ന് നാല് വിസിലടിച്ചാൽ തന്നെ ഇങ്ങനെ കൈ വെച്ചത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. വേറൊന്നും വേണ്ട, ചൂടോടെ കൂടെ തന്നെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര സിമ്പിളായിരുന്നോ? ചിലവർ മിക്സിയിൽ അടിച്ച് ഇത് ഒരു കഞ്ഞി പോലെയല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ വെച്ച് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ തന്നെ ഇതാ നല്ല ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാവും. നമ്മൾ കേബേജ് കാണുന്നില്ലേ കള്, നമ്മൾ കേബേജൊക്കെ കട്ട് ചെയ്താൽ മതി. അതുപോലെ നമുക്കിതാ കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, ഓൾറെഡി ആയി. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ആക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റം പുതുതായി കാണണം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പം ഞാൻ പുതിയതായി വെറൈറ്റി വെറൈറ്റി ഇത് വെച്ച് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈവനിങ് ഒക്കെ സ്നാക്സ് പോലെ ഇത് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും. പലതര ഐറ്റങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ ഈ ചക്കയാണെന്ന് ആരും പറയുന്നത്, ചക്കയല്ല ചെറിയ ഇടിച്ചക്ക. ഓരോ നാട്ടിലും ഓരോ കടച്ചക്ക എന്നാൽ ഇടിച്ചക്ക എന്നാൽ ചക്കപ്പൂതൽ എന്ന് അങ്ങനെയൊക്കെ ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് പറയുക. നമ്മളെ ചക്ക കംപ്ലീറ്റ് കൈ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് എടുത്ത് നല്ല ക്ലീൻ ചെയ്തെടുത്തു. നമ്മളെ ചക്ക ചക്കയോ ഇടിച്ചൊക്കെ നല്ല ക്ലിയറാക്കി എടുത്തില്ലേ, നേരത്തെ നെക്സ്റ്റ് പരിപാടി. ഇനി ഞാനൊരു പാത്രം എടുത്ത്, പാത്രത്തിൽ ഞാൻ കുറച്ച് തേങ്ങ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ, കുറച്ച് വെളുത്തുള്ളി നല്ല ചതച്ചെടുത്തതാണ്. അതുപോലെ കാന്താരി മുളകൊണ്ട് ഏറ്റവും ബെറ്ററാണ്. ഞാൻ കാന്താരി എൻ്റെ കയ്യില്ല, അതുകൊണ്ട് ചെറിയ തരത്തിലുള്ള മുളകില്ല, ഇത് കട്ട് ചെയ്ത് ചേർക്കാം അല്ലെ ചതച്ചിട്ട് ചേർക്കാം. പച്ചമുളക് ഓൾറെഡി ഞാൻ ചതച്ചതാണ്, ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില നല്ലതുപോലെ കഴുകി കുറച്ച് കറിവേപ്പില. നിങ്ങൾക്ക് വേണ്ടിക്ക് നമ്മളെ ഇടിക്കുന്ന ഇതില്ലേ, നമ്മളെ ഇതേപോലെ ഇടിക്കുന്ന കല്ലില്ല, അത് വെച്ചിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇടിച്ചെടുത്താൽ മതി. പക്ഷെ ഞാൻ അതിന് പകരം വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നമ്മൾ ഓർഡറിൽ ഉപ്പൊക്കെ ഇതിൽ ചേർത്തതാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇടിച്ചെടുക്കുന്നതല്ല, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്താൽ വേറെ തന്നെ സ്മെല്ലായിരിക്കും. ആ വെളുത്തുള്ളി എല്ലാം തേങ്ങയിലായി. പച്ചമുളക് വേണ്ടിക്ക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം, ഏറ്റവും ബെറ്റർ കാന്താരി മുളകാണ്. ഇത് മൂന്നും എണ്ണയിൽ പച്ച വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും, വേറെ തന്നെ സ്മെല്ലാണ്. വഴറ്റുന്നല്ല, കൈ വെച്ച് തിരുമ്പി എടുക്കുക, മിക്സ് ചെയ്തെടുക്കുക, എന്തോ ചെയ്യുന്നു. ഓൾറെഡി ഇതിപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കുറച്ച് പുഴുങ്ങി വേവിച്ചെടുത്ത ഇതില്ലേ ചക്ക, നമ്മൾ കൈ വെച്ച് പിച്ചെടുത്തത് അതും കൂടി ഇതിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ നല്ലതുപോലെ വേവിച്ച് ഈ ചക്കേനൂടെ മിക്സ് ചെയ്ത് നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കുക. ഒരുപാട് ഐറ്റം ഉണ്ടാക്കുക ഈ ചക്ക ഇടിച്ചക്ക വെച്ചിട്ട്.
നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്താൽ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി വരും. ഇതിൽ ഞാൻ ഓൾറെഡി മഞ്ഞൾ പൊടി ആ സമയത്ത് ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ആ നല്ല എരിവുള്ള മുളക് മാത്രം ചേർക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൈവച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല കൂടുതൽ നമ്മൾ മിക്സിയിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെയ്താൽ തേങ്ങ കടിക്കുകയും ചെയ്യും, പച്ചമുളകിൻ്റെയും നല്ല കറിവേപ്പിൻ്റെ എല്ലാം കൂടെ നല്ല സ്മെല്ലും ടേസ്റ്റും ചെയ്യും. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകോ കാന്താരി മുളകോ ഈ സമയത്ത്, ഇപ്പം ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു തവ വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനറ്റ് ഓയിലിൻ്റെ, നമ്മൾ പൊതുവേ ഇങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ കോക്കനറ്റ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. 2 സ്പൂണോ 2½ സ്പൂണോ കൂടുതൽ ഓയിൽ ഒഴിച്ചാലും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതേപോലത്തെ ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ നാടൻ ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കുറച്ച് എണ്ണ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുമോ ഉറപ്പോ എന്നോ ചെയ്യാം. ഞാൻ ഒരു സുമാറ് കണക്കിൽ ഇതായിട്ട് ഇട്ടോട്ടെ. കുറച്ച് നല്ല അരിയില്ലേ, പുഴങ്ങലരി, നമ്മളെ പച്ചരിയോ പുഴങ്ങലരിയോ കുറച്ചൊരു സ്പൂണ് അരി. ഇതേപോലത്തെ നാടൻ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അരി ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളെ കടുകും അരിയെല്ലാം നല്ല കളർച്ച് പൊട്ടി നല്ല കളർ ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ കൊച്ചുള്ളിയും കൂടി കട്ട് ചെയ്തും കൂടി എണ്ണയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴച്ചെടുക്കും. അത്ര ടേസ്റ്റ് ആയിരിക്കും ആ കൊച്ചുള്ളിയും വെളുത്തുള്ളി. നമ്മൾ എക്സ്ട്രാ ഓർഡറി നേരത്തെ ചേർത്തിനും, എന്നാലും നമ്മൾ എണ്ണയിലൊന്ന് താളിച്ചിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും. പ്രത്യേകിച്ച് നമ്മുടെ വാഴപ്പൂവും ചക്കയും അതേപോലത്തെ ഐറ്റങ്ങൾക്കെല്ലാം ഇതേപോലെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി കട്ട് ചെയ്തു കുറച്ച് കറിവേപ്പിലും കൂടി ആ വെളുത്തുള്ളിയും നമ്മളെ ചുവന്നുള്ളി എല്ലാം നല്ല കളർ നല്ല സ്മെല്ലായി ടൈമിൽ. നമ്മൾ നേരത്തെ വേവിച്ച് മിക്സ് ചെയ്തിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ എല്ലാം നല്ല മിക്സ് ചെയ്ത് ഇത് ബോൾസാക്കി മൈദപ്പൊടി ജസ്റ്റ് മുക്കിയൊക്കെ നല്ല ബോണ്ടയോ പക്കോടയോ ഒക്കെ ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് ഓൾറെഡി. ഇത് വേറെ ഒന്നും ചേർക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മൈദയിൽ ഇത് ബോൾസാക്കി മൈദയിൽ മുക്കിയിരുന്നു, എന്തൊരു ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് മിക്സ് ചെയ്തു പിന്നെ 1 സെക്കൻഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. നല്ല സ്മെല്ലാണ്, എന്തൊരു കാണാൻ നല്ല ഷൈനിങ്. ഓൾറെഡി ഞങ്ങൾ മഞ്ഞൾ വേണ്ടിയൊക്കെ കുറച്ചും കൂടി ചേർക്കാം. ഞാൻ ഓൾറെഡി മഞ്ഞളിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ചേർത്തത്. ആ മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. എല്ലാം പാകത്തിന് ഉപ്പും ആ തേങ്ങ വെളിച്ചെണ്ണേൻ്റെയും പച്ചമുളകും ആ കാന്താരി മുളകൊക്കെ ഇത് കടിച്ച് കഴിക്കുക വേറെ തന്നെ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. അപ്പം നിങ്ങളും ഇതേപോലെ എല്ലാ മിക്ക ഓർഡർക്കും അറിയായിരിക്കും. അപ്പം എന്നാലും നമുക്ക് ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഇതേപോലെ റെഡിയാക്കി വയ്ക്കും. വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാറിക്കണേ. കാണുമ്പോൾ ഒരു വൈറ്റ് കളറോ, എല്ലാ ഓൾറെഡി വൈറ്റ് കളർ എന്നല്ല ഉള്ളത്, ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ടേ ഉള്ളത്. നമ്മുടെ ക്യാബേജിൻ്റെ ഒരു കളറൊക്കെ ഇല്ല, ആ മഞ്ഞളിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ഇതിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു വെള്ള കളർ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ. അങ്ങനെയല്ല ഇതുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ പറയുക. ഇതുവരെ മറ്റേ വീഡിയോ അടുത്ത കണക്കാം.